മറ്റൊരു വാർത്തയിലേക്ക്. മ്യൂസിയം പോലീസിനെതിരെ മുൻ ഡി ജി പി ആർ ശ്രീലേഖ സാമ്പത്തിക തട്ടിപ്പിനിരയായി പരാതി നൽകിയിട്ടും പോലീസ് അവഗണിച്ചുവെന്നാണ് ആരോപണം. മുൻപ് 4 തവണ താൻ നൽകിയ പരാതികളിൽ ഇതേ അനുഭവമുണ്ടായെന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ ആരോപണം മ്യൂസിയം പോലീസ് നിഷേധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ ചേരുന്നു. അരുൺ, എന്താണ് മുൻ ഡി ജി പിയുടെ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം? എന്താണ് അവർ ആരോപിക്കുന്നത്? ഓൺലൈൻ വഴി ഒരു ബ്ലൂടൂത്ത് സെറ്റ് ഒരു കമ്പനിയുടെ സെറ്റ് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ആ ഓൺലൈൻ വഴി വാങ്ങിയ സാധനം പണം കൊടുത്ത് വാങ്ങിയതിനു ശേഷം പരിശോധിച്ചപ്പോഴാണ് ബുക്ക് ചെയ്യുന്ന സാധനമല്ല കിട്ടിയതെന്ന കാര്യം മനസ്സിലായത്. അതായത് കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടുകൂടി മ്യൂസിയം സ്റ്റേഷനിൽ ഇക്കാര്യം വിളിച്ചു പറയുകയും മ്യൂസിയം സിഐയെ നേരിട്ട് വിളിച്ചു പറയുകയും ഇത് അന്വേഷിക്കണം, ഇത് കൊണ്ടുവന്ന കമ്പനിയും ആ ഏജന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്തു. ഇമെയിൽ ആയിട്ട് പരാതി നൽകാനും പറഞ്ഞു. പോലീസിന്റെ വെബ്സൈറ്റിൽ കണ്ട ഒരു ഇമെയിൽ പരാതി അയച്ചതായിട്ടും ഡി ജി പി ശ്രീലേഖ പറയുന്നു. പക്ഷേ തുടർന്ന് 2 ആഴ്ചയ്ക്ക് ഇപ്പോൾ ഒരു നടപടിയും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇതിനുശേഷം ഇപ്പോൾ മ്യൂസിയം പോലീസ് ശ്രീലേഖയെ വിളിച്ചിട്ടുണ്ട്. കാരണം ആ പരാതി ഓൺലൈൻ വഴി ഇമെയിൽ വഴി കിട്ടിയില്ലെന്നും ഒരുപക്ഷെ ഇമെയിൽ തെറ്റായതുകൊണ്ടായിരിക്കാം കിട്ടാതിരിക്കുന്നതെന്നും അന്വേഷിക്കാമെന്നും പറയുകയുണ്ടായതായി ശ്രീലേഖ ഇപ്പം മുമ്പ് ഏഷ്യ ന്യൂസിനോട് പറഞ്ഞു. മ്യൂസിയം പോലീസ് ഈ ആരോപണം നിഷേധിക്കുകയാണ്. വിളിച്ചു പറഞ്ഞതിനു ശേഷം തിരിച്ചും ഡി ജി പിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കിയിരുന്നു. പക്ഷെ പരാതി നൽകാത്തതിനെ തുടർന്നാണ് തുടർ അന്വേഷണം ഉണ്ടാകാത്തത് എന്നാണ് മ്യൂസിയം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന വിശദീകരണം. ശരിയായിരുന്നു.